സുന്ദരം ചോദിക്കേണം. Thank you.
കൂടാതെ തുറമുഖ വകുപ്പ് മന്ത്രി പുരാവസ്തു വകുപ്പിന്റെയും തുറമുഖ വകുപ്പിന്റെയും മന്ത്രിയായ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം അന്ന് ഏറെ ആഹ്ലാദിതനായിരുന്നു. ഉടനെ ഇങ്ങോട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ പങ്കെടുത്ത ഉദ്ഘാടനം ചെയ്ത വനിതാ സമ്മേളനം, നമ്മുടെ നാട്ടുകാരനായ ചന്ദ്രശേഖരൻ റവന്യൂ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ആചാര്യ സംഘവും തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ എം തമ്പാമണിക്കാറാണ്. അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. സംഘാടക സമിതിക്കും ഈ നാട്ടുകാർക്കും വേണ്ടി ഞാൻ ശ്രീ ജഗദീഷിനെ ഈ വേദിയിലേക്ക് ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യുന്നു. പെരിങ്കലിയാട്ടത്തിലെത്തിയ മുഴുവൻ ജനങ്ങളെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പെരിങ്കലിയാട്ടത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിനിമാധനായ ജഗദീഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വളരെ സമ്പന്നമായ അധ്യക്ഷ വേദിക്കും പിലിക്കോട്ടിലെ സ്നേഹക്കുറിക്ക് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. സംഘാടക സമിതിക്കും ഈ നാട്ടുകാർക്കും വേണ്ടി ഞാൻ ശ്രീ ജഗദീഷിനെ ഈ വേദിയിലേക്ക് ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യുന്നു. പെരിങ്കലിയാട്ടത്തിലെത്തിയ മുഴുവൻ ജനങ്ങളെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പെരിങ്കലിയാട്ടത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിനിമാധനായ ജഗദീഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വളരെ സമ്പന്നമായ അധ്യക്ഷ വേദിക്കും പിലിക്കോട്ടിലെ സ്നേഹക്കൂട്ടായ്മയ്ക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി എന്നൊന്നുമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഈശ്വരന്റെ ആ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്നത് ഉണ്ട്. ഈശ്വരൻ എന്താണ്? ചിലർക്ക് നമ്മൾ കാണുന്ന വിഗ്രഹത്തിലായിരിക്കും ഈശ്വരനെ കാണുന്നത്. ചിലർ പ്രവർത്തികളിലായിരിക്കും, ചിലർ സ്നേഹത്തിലായിരിക്കും, ചിലർ നന്മയിലായിരിക്കും. അപ്പൊ ഈശ്വരൻ ഇല്ല എന്ന് നമുക്കൊരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു.
മോഹന ശ്രീരാഗങ്ങൾ പാടി ജഗപദ വിന്യാസമാടി മോഹന ശ്രീരാഗങ്ങൾ പാടി ജഗപദ വിന്യാസമാടി ആനവദന രാജന്റെ നാട്യഗൃഹം ഇപ്പോൾ ശ്രീ പാർവതിയുടെ നാട്യഭാവം അഭിഷ്ടവരധായനിയും അന്നപൂർണേശ്വരിയുമായ വേങ്ങക്കോട്ടമ്മയ്ക്ക് വൈരാവരത്ത് കോട്ടയിൽ നിന്നും ആൺചങ്ങാത്തമായി വന്ന് തടുക്കാനും എതിർക്കാനും എനിക്ക് മുന്നിൽ വേങ്ങക്കോട്ടമ്മയല്ലാതെ മറ്റാരുമില്ലെന്ന ഉഗ്രഭാവത്തോടെ ഉറഞ്ഞാടുന്ന ദേവനാണ് വൈരാപുരത്ത് വടക്കൻകോടി ഈശ്വരൻ. ഗുരുഭൂതരാതിയുള്ള ദേവരും തുണയേണം ധരണിയിൽ പിറന്നു നല്ല ധാത്രിഭാരത്തെ തീർപ്പാൻ ഋണവാരുല്ലായി വന്നു ഒരാര്യ ായി വന്ന കരുണനാഥൻ തൻ കരിപൊടുതുണ ചെയ്യണം ഗുരുവരകവനെ വാണി സരസ്വതീ സകലതായ സരസമോടടിയൻ തന്റെ രസനാഗ്രേ വിളയാടേണം ഗുരുവര ഇരുപത്തൊന്നും വകവയെ തുണ ചെയ്യണം ഗുരുഭോധരാതിയുള്ള ദേവരും തുണ ചെയ്യണം
Thank you.
Thank you.
കാളി നിർദ്ദേശാനുസരണം രക്തബീജാസുരന്റെ രക്തമെല്ലാം ഭൂമിയിൽ വീഴാതെ പാനം ചെയ്ത കാളിയാണ് രക്തചാമുണ്ടി. Thank you.
ആ